നിങ്ങളെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുണ്ടോ അഭിപ്രായം? അത് ശരി, നിങ്ങളെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. മലയാള മനോരമ എന്ന് ആരാ ഉള്ളത്? അല്ല, മലയാള മനോരമയിൽ ഇന്നൊരു വാർത്ത കണ്ടു. ഇന്നലെ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ കഴിയാവുന്നത്ര പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചു പോകാറുള്ളത്. ഞങ്ങളെല്ലാവരും കൂടിയാണല്ലോ എല്ലാ പത്രസമ്മേളനവും നടന്നത്, എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധാരണഗതിയിൽ ഒരു 11 മണിയാവുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും ഈ പത്രസമ്മേളനം. ഇതേവരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ 11 മണിയാകുമ്പോൾ ഇനി നമുക്ക് നാളെ ആകാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പിരിയാണ്. അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിൽ അതിന് സാധാരണ മറുപടി പറയാറില്ല. ഇതാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും സ്വീകരിച്ചു വരുന്ന പതിവ്. പിന്നെ മലയാള മനോരമക്ക് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഇന്നലെ ആ മലയാള മനോരമയുടെ ലേഖകൻ ചോദിച്ചു എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞില്ല, അത് വലിയ വാർത്തയാക്കി എന്തോ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്ന നിലയാണ് ഉണ്ടായത് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഉണ്ടായത്. അത് നിർഭാഗ്യകരമായിപ്പോയി. അങ്ങനെ ഒരു അവസ്ഥയല്ല, തെറ്റായ ചിത്രീകരണം വേണ്ട, ഉള്ള ചിത്രീകരണത്തിന് ധാരാളം ഉണ്ടല്ലോ. തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇനി ചോദ്യങ്ങളാകാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മറ്റു കാര്യങ്ങൾ. എന്നാൽ ചോദ്യം തുടങ്ങി. എന്താ ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവർണർക്ക് ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കയറിയിട്ടുണ്ടോ? ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ലാരോ, ദീർഘകാലമായിട്ട് തുടരുകയല്ലേ. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്. അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത്. മാത്രമല്ല, എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത്? ഏതെല്ലാം കഠിന പദങ്ങളാണ്? ക്രിമിനൽസ്, ബ്ലഡി, റാസ്കൾസ്, അങ്ങനെ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ, കുട്ടികളെ വിശേഷിപ്പിക്കുന്നത്? ഇതാണോ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്? സാധാരണ അങ്ങനെയാണോ സമീപിക്കുക? ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നത സ്ഥാനം എന്നത്? അതിന് അതിൻ്റേതായ വഴികളുണ്ടല്ലോ. ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്, അവർ നോക്കിക്കൊള്ളുമല്ലോ. ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിനാണ്. അത് ശരിയായ രീതിയാണ്? എങ്ങനെ എന്തെങ്കിലും എന്തും വിളിച്ചു പറയാവും ഒരു ഗവർണറായിരിക്കുന്നയാൾ? അതെവിടം വരെ എത്തി? വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്നതല്ല, മാത്രമല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിട്ട് അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ ചെയ്യുമോ? സാധാരണ അങ്ങനെ ചെയ്യാൻ പാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവൺമെൻറ് വക്താക്കൾ
ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഈ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതല്ല നമ്മുടെ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടൽ വേണം. ഇത് അങ്ങേയറ്റം പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം. കേരളം ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിലും. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു, വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണല്ലോ കേരളം. ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കുക, വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുക, ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക, ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കരുത്, ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക. ഇതാണ് ഇതിൻ്റെ ഭാഗമായി നാം കാണേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അങ്ങനെയൊന്നും ഒരു ഗവർണറെ കുറിച്ച് പറയേണ്ടതല്ല സാധാരണ. പക്ഷേ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്ത് ചെയ്യും? എന്ത് തെളിവാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം വെച്ച് നാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കണം. ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുക, അദ്ദേഹം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. അതാണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക? മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും, മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും? സാധാരണഗതിയിൽ ഇങ്ങനെയൊരു വ്യക്തി, സാധാരണ നരിയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരു അങ്ങേയറ്റം തെറ്റായ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ച് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയും? അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ മോശമായ അന്തരീക്ഷത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക? ആ മോശമായ അന്തരീക്ഷം പൊതുവെ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. ഈ ഗവർണർ കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിക്കേണ്ടതായിട്ട് വരും. ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ, പ്രധാനമന്ത്രിയും ഉണ്ട്, പ്രസിഡൻറ്റും ഉണ്ടല്ലോ. ആർക്കൊക്കെ കത്തയക്കണമെന്ന് ആലോചിക്കാം നമുക്ക്. ഇതിപ്പോൾ വ്യക്തിപരമായി അഭിപ്രായങ്ങൾ പറയാൻ ഓരോരുത്തർക്കും അവകാശമുള്ളതാണ്. അവരെന്ത് പറയുന്നു എന്നുള്ളത് പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് നോക്കാം, അതിന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ കാണേണ്ടത് എൻ്റെ ഗൺമേൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. അത് ഗവൺമെൻറ് എൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പറയാം. എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ്. അതെ, ദൃശ്യമാധ്യമമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല. അതെ, ദൃശ്യമാധ്യമത്തിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഓ അല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓ ശരി ശരി. എങ്ങനെ എങ്ങനെ ഇത് ജനങ്ങളുടെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും നല്ല വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കുന്നവരാണ്. എന്താണ് അത്? നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയാണ് ജനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണല്ലോ ഇത് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം തന്നെ ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായക്കാരല്ല, എല്ലാ അഭിപ്രായക്കാരും ഈ നവകേരള സദസ്സിന് എത്തിച്ചേരുകയാണ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യം അത് കൂടുതൽ അന്വർത്ഥമാക്കും വിധമാണ് പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഗവർണറുടെ പ്രശ്നം മാത്രമല്ല, ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്നതിനെതിരെ നാട് ഒന്നിച്ചു നിൽക്കണം. ഇതിനാണ് ഞങ്ങൾ പ്രതിപക്ഷത്തോട് ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തിയത്. നവകേരള സദസ് അവർ ബഹിഷ്കരിച്ചു. പക്ഷേ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ ആകെ ലംഘിക്കുമാർ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നു. അതിൽ ഈ കഴിഞ്ഞ 7 വർഷത്തെ നമ്മുടെ അനുഭവം, 1,07,500 കോടിയിൽ പരം രൂപയുടെ നമ്മുടെ കയ്യിൽ കിട്ടേണ്ട സംഖ്യയിൽ കുറവ് വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ആ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ LDF UDF എന്നൊരു വ്യത്യാസമല്ല വേണ്ടത്. LDF UDF തമ്മിലുള്ള തർക്കമൊക്കെ നമുക്ക് പിന്നീടും തർക്കിക്കാം, പിന്നെയും പരിഹരിക്കാം. ഇപ്പം നാട് ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം, നിങ്ങൾ സഹകരിക്കണം എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് അഭ്യർത്ഥിച്ചു. അതിന് നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അതിന് ഞങ്ങൾ സന്നദ്ധമാണെന്നും പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നു, നിങ്ങളുമായി ഒരു യോജിപ്പില്ല, നിങ്ങളുമായി യോജിച്ചൊരു കാര്യവും നടക്കില്ല എന്ന പ്രഖ്യാപനം വന്നു. അപ്പോൾ നേരത്തെയുള്ളതിനേക്കാളും കഠിനമായ നിലയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സിന് വേണ്ടിയാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി അത്തരമൊരു നിലപാട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. നമ്മുടെ നാടിനോട് പൊതുവായ എതിർപ്പ് BJP ക്കുണ്ട്. BJP ക്ക് ആ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ എടുത്താൽ കേരളത്തിൽ വലിയ തോതിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല, സ്വീകാര്യതയില്ല, കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരികയാണ്. ആ വിരോധമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം? അതിൽ ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട്, അതിന് പുറമേ ഒരു കാരണവും കൂടിയുണ്ട്. അതിനകത്ത് നാം കാണേണ്ടത്, കണ്ണൂരായിരുന്നു ഒരു പരീക്ഷണശാലയായിട്ട് നേരത്തെ RSS എടുത്തത്. കേരളത്തിലെ RSSന്റെ ഒരു തുടക്കം മുതലേയുള്ളൊരു കേന്ദ്രം, അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ അവരൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വർഗീയ കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂട്ടി വർഗീയ കലാപം ബോധപൂർവം സംഘടിപ്പിക്കുകയായിരുന്നു.
വർഗീയ കലാപം സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നല്ല ധാരണ ആർ എസ് എസിനുണ്ട്. അത് ആരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കും, കേട്ടാൽ വല്ലാത്ത പ്രയാസം തോന്നുന്ന തരത്തിലുള്ള കള്ളങ്ങൾ. ഇതെല്ലാം തലശ്ശേരിയിൽ ഒത്തുവന്നു. അതിൻ്റെ ഭാഗമായി ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്രയുടെ നേരെ ചെരുപ്പ് എറിഞ്ഞുള്ളൊരു കള്ളക്കഥ. ആ ചെരുപ്പ് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആ മതവിഭാഗക്കാരൻ നടത്തുന്ന ഹോട്ടലിൽ നിന്നാണ് എറിഞ്ഞത് എന്നൊരു കള്ളക്കഥ. ഇതെല്ലാം കള്ളക്കഥകളായിരുന്നു. ഉടനെ കലാപം ആരംഭിക്കുക. ആ കലാപം പക്ഷേ പലതും നഷ്ടപ്പെട്ടു, പലർക്കും പലതും നഷ്ടപ്പെട്ടു. അവിടെ സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, പലതരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കായിരുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു യു കെ കുഞ്ഞിരാമൻ. ആ സഖാവിൻ്റെ ജീവൻ അന്ന് നഷ്ടപ്പെട്ടു. അതിന് കാരണം മെരുവമ്പായി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളി പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. അപ്പോൾ ആരാധനാലയങ്ങൾ തകർക്കാൻ ആർ എസ് എസ് ആ ഘട്ടത്തിൽ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ആത്മാഹൂതി ചെയ്തും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം എന്നൊരാഹ്വാനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ വളണ്ടിയർമാർ കാവൽ നിൽക്കുകയാണ് പള്ളിയുടെ മുന്നിൽ. ആ പള്ളി ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വന്നു. ആ സംഘത്തോട് യു കെ കുഞ്ഞിരാമനാണ് സംസാരിക്കുന്നത്, നിങ്ങൾ തിരിച്ചു പോകണം, ഇത് ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പള്ളി ആക്രമിക്കും എന്ന നില തന്നെ അവർ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ശവശരീരത്തിന്മേലെ കൂടി മാത്രമേ ആക്രമിക്കാൻ പറ്റൂ. ഈ നിന്ന വളണ്ടിയർമാരെ ശാരീരികമായി നേരിട്ട് പള്ളി ആക്രമിക്കാൻ മാത്രം ഈ വന്നവർക്ക് കൂപ്പില്ല. അതുകൊണ്ട് അവരവിടെ തിരിച്ചു പോകേണ്ടി വന്നു. ആ തിരിച്ചു പോയവർ പിന്നെ ആ പക വിട്ടില്ല, അവരൊരിടത്ത് കാത്തു നിന്നു. പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ ഈ യു കെ കുഞ്ഞിരാമൻ വീട്ടിലേക്ക് പോവുക. ആ വീട്ടിലേക്ക് പോകുമ്പോൾ നിർവേലി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പള്ളിഷാപ്പിൻ്റെ അവിടെ ഇവർ കാത്തു നിൽക്കുക. അവിടെ വെച്ച് യു കെ കുഞ്ഞിരാമനെ ആക്രമിക്കുക. അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അവർ നടത്തിയെങ്കിലും വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് അതിനെതിരെ. മതസൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് നിലനിർത്തുന്നതിന് വലിയ ഇടപെടലാണ് അന്ന് അവിടെ നടന്നത്. അത് കേരളത്തിൻ്റെ മനസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആർ എസ് എസിനും സംഘപരിവാറിനും വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തൻ്റെ യജമാന്മാർക്കുള്ള അപ്രീതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ ബ്രഡി കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും ശരിവെക്കുന്നതായിട്ട് തന്നെയാണ് വരുന്നത്. എന്നാലും ഞാൻ പറയുക, കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. ഒരു ഗവർണർ ഏതെല്ലാം തരത്തിൽ പെരുമാറണമെന്നതിനെ പറ്റി കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ ഇടപെടുന്നത്. ഗവർണറുടെ പെരുമാറ്റം അങ്ങനെയാണ്, പൂർണ്ണമായും പ്രകോപനം സൃഷ്ടിക്കാനാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുക. ഓ അവസാനം എന്താ പറഞ്ഞു? അല്ല, DYFIയോ SFIയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. അവർ ഒരു എത്രയോ കാലമായിട്ട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ചാൻസലർ എന്ന സ്ഥാനമാണല്ലോ. ആ ചാൻസലർ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കുക. യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഇപ്പോൾ വന്നത്? കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചൊൽപ്പടിക്കാകണമെന്ന് സംഘപരിവാറിന് ചിന്തയുണ്ട്. അതിന് സംഘപരിവാർ സ്വീകരിക്കുന്ന രീതികളുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്താകെ സംഘപരിവാറിൻ്റെ പൊതുവായ നില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ.
ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളെന്തിനാണ് അതിനെ വിഷമിക്കുന്നത്? ഞാൻ അതേ കാര്യമാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നില ഇങ്ങനെയൊരു നില വരുമ്പോൾ ആ നില നമ്മുടെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിൻ്റെ ഭാഗമായി ആ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. സംഘപരിവാറിൻ്റെ അതേ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റുന്നില്ല. അതിനെതിരെ സ്വാഭാവികമായും നമ്മുടെ പ്രതിഷേധം വരുമല്ലോ. ആ പ്രതിഷേധം ഇവിടെ അത് ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കാഴ്ചപ്പാട് നടപ്പാക്കാൻ വേണ്ടി ഗവർണർ ഇടപെടുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിൻ്റെ അധികാരം കയ്യിലെടുക്കാൻ വേണ്ടി നോക്കുന്നത്. സെനറ്റിലെ അംഗത്വം നിർദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് നിർദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. സെനറ്റിലെ അംഗത്വം എങ്ങനെയാണ് നിർദ്ദേശിക്കുക? സാധാരണ യൂണിവേഴ്സിറ്റി പേരുകൾ കൊടുക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല അക്കാദമിക് മികവ് നേടിയവർ, മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരുടെ പേരാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുക. അത് കേരളയും കൊടുത്തു, കാലിക്കറ്റും കൊടുത്തു. പക്ഷേ ഇദ്ദേഹം ആരെയാണ് നിയമിച്ചത്? അദ്ദേഹത്തിന് ഒരു മാനദണ്ഡം മാത്രമല്ലേ ഉള്ളൂ, RSSന് അപ്രിയമില്ലാത്ത ആളുകൾ. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. എന്തും വിളിച്ചു പറയാവുന്ന സ്ഥാനത്തിരിക്കേണ്ട ആളാണോ ഗവർണർ എന്ന് അദ്ദേഹം ചോദിച്ചു. ഗവർണറുടെ ഈ നടപടിയിൽ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുന്നതിന് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ കാരണമാവുക എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.